ഫ്രാൻസിലെ ഒരു കുലീന കുടുംബത്തിലാണ് ജെറോം ഭൂസാധനായത്. ഒരു പടയാളിയായി അദ്ദേഹം ജീവിതം ആരംഭിച്ചു. പിന്നീടൊരിക്കൽ ശത്രുക്കൾ അദ്ദേഹത്തെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചു. അങ്ങനെ സ്വതന്ത്രനാക്കുകയാണെങ്കിൽ ഞാൻ ഉത്തമ ജീവിതം നയിച്ചു കൊള്ളാം എന്ന് ജയിലിലെ കഷ്ടതകളുടെ ഇടയിൽ ദൈവമാതാവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു. ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന്റെ ശൃംഖലകൾ ഭേദിച്ച് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി. വെനീസിൽ സ്വഭവനത്തിലെത്തിയപ്പോൾ ഉപവി പ്രവർത്തികളിൽ അദ്ദേഹം പൂർണ്ണമായി മുഴുകി. തെരുവീതിയിൽ അലഞ്ഞു നടന്നിരുന്ന അനാഥരെ അദ്ദേഹം ആവും വിധം സംരക്ഷിച്ചു. പാതുവായിലും വേറോനായാലും കൂടി അദ്ദേഹം അനാഥശാലകൾ സ്ഥാപിച്ചു. ഒരു മഗ്ദലന ഭവനവും ഒരാശുപത്രിയും അദ്ദേഹം തുടങ്ങി. ഭക്തരായ ചില അൽമേനികളും വൈദികരും ഈ അനാഥശാലയിൽ താമസിച്ച് അനാഥരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവർക്കായി വിശുദ്ധൻ ഒരു നിയമാവലി എഴുതിയുണ്ടാക്കി. അങ്ങനെ ഇന്ന് നിലവിലുള്ള സൊവാഷയിലെ ക്ലർക്സ് റെഗുലർ എന്ന സന്യാസി സഭ ഉടലെടുത്തു. രോഗ സന്ദർശനത്തിനിടയ്ക്ക് പകർന്ന എന്തോ വ്യാധി അദ്ദേഹത്തിന്റെ ജീവൻ അപഹരിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. പാപങ്ങളെ സഹായിക്കുന്നതിലൂടെ തന്റെ വിശുദ്ധി ലോകമെമ്പാടും പരത്തിയ വിശുദ്ധ ജെറോമെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളിൽ ഈശോയെ കണ്ടുകൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് തരണമേ. ആമേൻ.